സഭ പിടിക്കാൻ. വ്യാവസായിക പുരോഗതി സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുകയാണ് കളമശ്ശേരി നിയമസഭാ മണ്ഡലം. പൊതുമേഖലയിൽ വൻകിട ചെറുകിട പദ്ധതികൾ ആവശ്യമെന്ന് തദ്ദേശവാസികൾ പറയുമ്പോൾ തൊഴിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്യുകയാണ് കേരളത്തിൻ്റെ വ്യാവസായിക ഇടനാഴി. വ്യവസായശാലകളുടെ ഒരിടം, ഇടയ്ക്ക് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളും അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ചെറിയ ടൗൺഷിപ്പുകളും, പഴയ കളമശ്ശേരി എന്നാൽ ഇതൊക്കെയായിരുന്നു. അന്തർദേശീയ നിലവാരത്തിൽ പണിതീരുന്ന വൈറ്റ് ടോപ്പ് റോഡിന് 20 കോടിയിലധികമാണ് ചെലവ്. സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നു. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് ജില്ലാ ലീഗ് നേതൃത്വം. സാധാരണഗതിയിൽ ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ഒരു മണ്ഡലത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ പാലത്തിന് തറക്കല്ലിടും, ഒരു 10 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ ഈ കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ നമ്മുടെ ബഹുമാന്യനായ VK ഇബ്രാഹിം കുഞ്ഞ് അവർകൾ MLA മന്ത്രിയായി വന്നതിന് ശേഷം ഏതാണ്ട് എല്ലാ പ്രദേശവുമായി ബന്ധിക്കുന്ന പാലങ്ങൾ തറക്കല്ലിട്ടു അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് വേണം പറയാം. എന്നാൽ കണക്കിലെ കഥയല്ല കളമശ്ശേരിയിലെ യാഥാർത്ഥ്യമെന്ന് LDF ചൂണ്ടിക്കാണിക്കുന്നു. ഏറെ കൊട്ടിഘോഷിച്ച വൈറ്റ് ടോപ്പ് റോഡ് നിർമ്മാണം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇപ്പോഴും തുടരുകയാണ്. സഹകരണ മേഖലയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത മെഡിക്കൽ കോളേജ് ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. വികസനം എന്ന് പറയുന്നത് കേവലം റോഡ് മാത്രമാണെന്ന സങ്കല്പത്തിൽ നിന്ന് കളമശ്ശേരി പോലുള്ളൊരു മണ്ഡലത്തിൽ മാറണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ പൊതുമരാമത്തിന് കൈമാറിയ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗിൽ ഒരു അറ്റകുറ്റപ്പണികളും ഇതുവരെ നടത്തിയിട്ടില്ല. 2 യൂണിവേഴ്സിറ്റികളും കേരളത്തിന്റെ വികസന പ്രതീക്ഷയായ ഇൻക്യുബേഷൻ സെന്ററും സ്റ്റാർട്ടപ്പ് വില്ലേജുകളും ഉൾപ്പെടുന്ന മേഖലയിലെ ഗതാഗത സംവിധാനങ്ങൾ പരിതാപകരമാണ്. കാർഷിക മേഖലയും വികസനത്തിൻ്റെ ചേരുവയിൽ പെടുത്തേണ്ടതാണെന്ന വിമർശനവും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ശരിയെന്ന് ബോധ്യമാകും. ഫാക്ട് അടക്കമുള്ള തൊഴിലാളി മേഖലയിലെ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഒരു സമീപനം MLAക്ക് ഉണ്ടായില്ലെന്ന പരാതിയും തൊഴിലാളി സമൂഹത്തിനുണ്ട്. കാലത്തിനനുസരിച്ച് മണ്ഡലത്തെ പരിഷ്കരിച്ചുവെന്നാണ് MLAയും മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ അവകാശവാദം. എന്നാൽ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ MLAക്ക് കഴിഞ്ഞില്ല എന്ന് LDF വിലയിരുത്തുന്നു. കേരളത്തിന് തന്നെ വ്യാവസായിക ഇടനാഴി ഇക്കുറിയെങ്കിലും പിടിച്ചടക്കുവാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് LDF. കടുത്ത മത്സരം തന്നെയാണ് കളമശ്ശേരി മണ്ഡലത്തെ കാത്തിരിക്കുന്നത്.